ഓം ശാന്തി പരമപ്രിയനായ ഭഗവാന്റെ മഹാവാക്യങ്ങൾ കേൾക്കാം ഒൻപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ബാബ് കേതെഹ് മീഠേ ബച്ചേ തുമഭി അമർലോക് സ്ഥാപൻ കർണേക്ക് നിമിത്ത ഹോ ജഹാൻ കോയ് ബി ദുഃഖ് വ പാപ്പ് നീ ഹാ വ ഹേ ഹി വൈസ്ലെസ് വേൾഡ് ബാബ എന്ന് പുതിയ ലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് അമര ലോകത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് കലിയുഗം മൃത്യുലോകമാണ് സത്യുഗം എന്ന് പറയുന്നത് അമരലോകമാണ് ബാബ പറയാണ് മധുരമായ സന്താനങ്ങളെ ഇപ്പോൾ നിങ്ങൾ അമരലോകം സ്ഥാപിക്കുന്നതിന് നിമിത്തമാണ് അവിടെ യാതൊരു തരത്തിലുമുള്ള ദുഃഖമോ പാപങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല കാരണം എന്താണ് ആ ലോകം നിർവികാരി ലോകമാണ് യാതൊരു വികാരങ്ങളും അവിടെ ഇല്ല കാരണം എല്ലാവരും ആത്മബോധമുള്ളവരാണ് ദേഹബോധം അവിടെ ഇല്ല അത് കാരണം ദുർഗുണങ്ങളോ ദുർവികാരങ്ങളോ ദുശീലങ്ങളോ ഒന്നും തന്നെ അവിടെ ഇല്ല അങ്ങനെ ആ അമരലോകം സ്ഥാപിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കുട്ടികൾ ഇപ്പോൾ നിമിത്തമായിരിക്കുകയാണ് നമ്മൾ ഭഗവാന്റെ കൂടെയാണ് ഈ വിഷമംഗളകർമ്മം ചെയ്യുന്നത് മൃത്യുലോകത്തെ അമരലോകമാക്കി മാറ്റാൻ നമ്മൾ കുട്ടികൾ നിമിത്തമാണ് പ്രശ്ന ഗോഡ്ലി ഫാമിലിക്ക് വണ്ടർഫുൾ പ്ലാൻ കോൻസാ ഹെ ചോദ്യതാണ് ഈശ്വരീയ കുടുംബത്തിൻ്റെ അത്ഭുതകരമായ പ്ലാൻ ഏതാണ് ഇപ്പോൾ നമ്മൾ ഈശ്വരീയ കുടുംബത്തിലെയാണ് ഭഗവാനെ തിരിച്ചറിഞ്ഞ ജന്മമായി നമ്മളെല്ലാ ആത്മാക്കളും ഒരേ ഒരു ഈശ്വരൻ്റെ മക്കളാണെന്ന് തിരിച്ചറിഞ്ഞു ആത്മീയ രൂപത്തിൽ എല്ലാ ആത്മാക്കളും പരമാത്മാവിൻ്റെ സന്താനങ്ങളാകുമ്പോൾ പരസ്പരം സഹോദരങ്ങളാണ് അങ്ങനെ ഒരു കുടുംബമാണ് നമ്മളെല്ലാ ആത്മാക്കളും നമ്മുടെ യഥാർത്ഥ വീടായ ബ്രഹ്മലോകത്തിൽ നിന്നാണ് ഈ മനുഷ്യ ലോകത്തിലേക്ക് നമ്മുടെ പാർട്ട് അഭിനയിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഭഗവാൻ വീണ്ടും വന്ന് ഓർമ്മിപ്പിച്ചു നമ്മുടെ ആത്മീയ സംബന്ധം അച്ഛനും മക്കളും എന്നുള്ള സംബന്ധം ഒരു കുടുംബം എന്നുള്ള സംബന്ധം ഓർമ്മിപ്പിച്ചു അപ്പോൾ ഈ ഭഗവാൻ വന്ന ഈ സമയം രചിക്കുന്ന ഈ ഈശ്വരീയ ഫാമിലിയുടെ അത്ഭുതകരമായ പ്ലാൻ എന്താണ് ഉത്തരം ഗോഡ്ലി ഫാമിലി ക പ്ലാൻ ഹേ ഫാമിലി പ്ലാനിങ് കർണ ഉത്തരം ഈശ്വരീയ കുടുംബത്തിൻ്റെ പ്ലാനാണ് എന്താണ് കുടുംബാസൂത്രണം ചെയ്യുക ഏക് സദ് സദ്ധർമ്മ സ്ഥാപനക്കാർ അനേക് ധർമ്മമൊക്കെ വിനാശ്കരന പിന്നെയോ ഒരു സത്യധർമ്മം സ്ഥാപന ചെയ്ത് അനേകം ധർമ്മങ്ങളുടെ വിനാശം ചെയ്യുക ഇന്ന് കലിയുഗത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അറിയാം എത്ര ധർമ്മങ്ങളാണ് ഈ ലോകത്ത് അനേക ധർമ്മങ്ങളായി മാറിയിരിക്കുകയാണ് ഒരു ധർമ്മം ഇല്ല കാരണം ഒരേ ഒരു ഈശ്വരനെ തിരിച്ചറിയുന്നില്ല അപ്പോൾ ഈശ്വരൻ തന്നെ വന്നാണ് തൻ്റെ പരിചയം നൽകി വീണ്ടും ഒരു സത്യധർമ്മം വേ സ്ഥാപന ചെയ്യുന്നത് മനുഷ്യ ബർത്ത് കൺട്രോൾ കറിനേക്കേ പ്ലാൻ ബനാത്തേ ഈ ലോകത്തിലെ മനുഷ്യരെന്താ ചെയ്യുന്നത് ജനസംഖ്യ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാനുകൾ ഉണ്ടാക്കുന്നുണ്ട് ബാബ്ഗത്തെ ഉൻ കെ പ്ലാൻ ചൽ ന സഖ ബാബ എന്താ പറയുന്നത് കൂട്ടിലെ ഈ ലോകത്തിലെ മനുഷ്യരുടെ ഈ പ്ലാനൊന്നും തന്നെ നടക്കുകയില്ല കാരണം എന്താ എല്ലാവരും ദേഹബോധത്തിന് വശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പഞ്ചവികാരങ്ങൾക്ക് വശപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബാബു അവരുടെ കയ്യിലല്ല ഇതൊന്നും ബാബു അവരുടെ പ്ലാനൊന്നും നടക്കുകയില്ല അതായത് മനുഷ്യർ അത്രയും ദേഹബോധത്തിലാണ് വികാരങ്ങൾക്ക് വശപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് മേഹി സത്യ നെയ് ദുനിയാക്കി സ്ഥാപന കർത്താവും ശിവബാബ തന്നെ വന്നിട്ടാണ് പുതിയ ലോകം സ്ഥാപന ചെയ്യുന്നത് ബാക്കി സബ് ആത്മായും ഉപ്പർ ഖർമ്മേ ചലീജാത്തിയേം അപ്പോൾ ബാക്കിയുള്ള എല്ലാ ആത്മാക്കളും മുകളിലേക്ക് അതായത് നമ്മുടെ വീടായ ബ്രഹ്മലോകത്തിലേക്ക് തിരിച്ചു പോകും എല്ലാ ആത്മാക്കളും വിനാശത്തോടുകൂടി തിരിച്ചു പോകും എന്നിട്ട് ആ പുതിയ ലോകത്തിലാരാണ് വരുന്നത് ഈശ്വരനെ തിരിച്ചറിഞ്ഞ കുട്ടികളാണ് ആ ദൈവീക സംസ്കാരവുമായി പോയവരാണ് പുതിയ ലോകത്തിലേക്ക് വരുന്നത് ബോധോടി ആത്മാ രീഹി അങ്ങനെ ആ പുതിയ ലോകത്തിൽ വളരെ കുറച്ച് ആത്മാക്കൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ സത്യയുഗത്തിലെ ജനസംഖ്യ ബാബ ഓർമ്മിപ്പിച്ചു സത്യയുഗ ആരംഭത്തിൽ ഒൻപത് ലക്ഷമേ ഉള്ളൂ ജനസംഖ്യ ഇന്ന് കലിയുഗത്തിലോ എണ്ണൂറ് കോടിയായി ജനസംഖ്യ അത്രയും വർദ്ധിച്ചിരിക്കുകയാണ് അപ്പോൾ വീണ്ടും അത് പറഞ്ഞ ഫാമിലി പ്ലാനിങ് ചെയ്യാനാണ് പരമാത്മാവ് ഈ ഭൂമിയിൽ അന്ത്യത്തിൽ അവതരിച്ച് വീണ്ടും സത്യത്രേതായുഗത്തിൽ സത്യത്രേതായുഗത്തിൽ പോകേണ്ട ആത്മാക്കളെ തയ്യാറാക്കിയെടുക്കുകയാണ് അപ്പോൾ ഭഗവാനെ അറിയുന്നത് കോടിയിലും ചിലരാണ് ആ കുട്ടികളാണ് ആ വരലിലെണ്ണാവുന്ന ചുരുക്കം പേർ മാത്രമാണ് സത്യത്രേതായിൽ വരുന്നവർ അങ്ങനെ മുപ്പത്തി മുക്കോടി ആ ജനസംഖ്യ സത്യത്രേതായിലെയാണ് അപ്പോൾ അത്രയും ആത്മാക്കളാണ് ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ റെഡിയാകുന്നത് ഭഗവാൻ്റെ ഈ ജ്ഞാനത്തിലൂടെ ധ്യാനത്തിലൂടെ ഈശ്വരീയ ഗുണങ്ങളും ശക്തികളും അവരിൽ നിറയ്ക്കുകയാണ് ആ ആത്മാക്കൾ പവിത്രമായി മാറുകയാണ് വീണ്ടും ഈശ്വരൻ അവരെ വീണ്ടും യോഗ്യരാക്കി മാറ്റുകയാണ് മുരളിയിലെ ധാരണ വിഷ്ണുപുരീമേ ചലനയ്ക്കലേ സ്വയം കോ ലായക് ബനാനാഹേ ഒന്നാമത്തെ പോയിന്റ് വിഷ്ണുപുരിയിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മൾ സ്വയത്തെ യോഗ്യരാക്കി മാറ്റണം എന്താണ് യോഗ്യത ആത്മാവിൻ്റെ പരിശുദ്ധി കൊണ്ടുവരണം അതായത് ഈശ്വരൻ്റെ ഓർമ്മയിലൂടെ പാപങ്ങളുടെ അഴുക്കെല്ലാം മാറ്റണം ആത്മാവ് വജ്രം പോലെ പവിത്രമായി മാറണം പിന്നെയോ ആത്മാവിൽ ദൈവീക ഗുണങ്ങളുടെയും ശക്തികളുടെയും സർവകലകളുടെയും സംസ്കാരം നിറയ്ക്കണം ഇവിടെ അങ്ങനെ നമ്മൾ യോഗ്യരായി മാറണം സമ്പൂർണ്ണ പാവൻ ബന്നാഹെ നമ്മുടെ ആത്മാവിനെ അങ്ങനെ സമ്പൂർണ്ണ പാവനം പവിത്രമാക്കി മാറ്റണം അശുദ്ധ ഖാൻപാൻ ത്യാഗ് കരുതേന അപ്പോൾ വിഷ്ണുപുരിയിലാണ് പോകേണ്ടത് ദേവാത്മാക്കളാണ് ആകേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം ഇപ്പോൾ അശുദ്ധമായ ആഹാര പാനീയങ്ങളെല്ലാം തന്നെ ത്യാഗം ചെയ്യണം ദേവാത്മാക്കൾ ഒരിക്കലും അശുദ്ധമായ ആഹാര പാനീയങ്ങൾ സ്വീകരിക്കുന്നവരല്ല അവരുടെ സ്വഭാവം തന്നെ അത്രയും ശ്രേഷ്ഠമായതും അന്നശുദ്ധിയിലൂടെയാണ് അന്നശുദ്ധി ഒരു ഘടകമാണ് ജീവിതത്തിൽ അതുകൊണ്ട് ബാബു പറയാണക്കുട്ടികളെ ഇപ്പോൾ നിങ്ങൾ അശുദ്ധമായ ആഹാരപാനീയങ്ങൾ സ്വീകരിക്കരുത് അതിനെ ത്യാഗം ചെയ്യണം നമ്മുടേത് ശുദ്ധ ആഹാരപാനീയമായിരിക്കണം എങ്കിലേ നമ്മുടെ സ്വഭാവശുദ്ധി നമ്മുടെ ചിന്താശുദ്ധി കർമ്മശുദ്ധി എല്ലാം ഉണ്ടാവുകയുള്ളൂ ഉണ്ടാവുകയുള്ളു വിനാശക്കെ പേലെ അപ്പന സബ് കുച് സഫൽകർണായ വിനാശത്തിന് മുൻപേ തൻ്റെതെല്ലാം സഫലമാക്കണം ഏത് സമയം എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം ഈ ലോകത്തിൽ കലിയുഗത്തിൽ അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടായിരിക്കും എല്ലാം പെട്ടെന്നുണ്ടാകുന്നത് ഒരു വശത്ത് പ്രകൃതിക്ഷോഭം മറുവശത്ത് യുദ്ധങ്ങൾ ഒരു വശത്ത് ദാരിദ്ര്യം പട്ടിണി രോഗങ്ങൾ ഇതെല്ലാം അപ്രതീക്ഷിതമായിട്ടുണ്ടാകും അപ്പോൾ ബാബറെ വിനാശവും എപ്പോൾ വേണോ അങ്ങനെ ഉണ്ടാകാം പഞ്ചതത്വങ്ങളുടെ ഇളക്കം എപ്പോൾ വേണോ ഉണ്ടാകാം പക്ഷേ ഈ വിനാശത്തിന് മുൻപേ നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യണം ഇപ്പോൾ തൻ്റെതെല്ലാം തന്നെ ഈശ്വരൻ്റെ കാര്യത്തിൽ വിശ്വമംഗളകര്മ്മത്തിൽ ഭഗവാന്റെ യജ്ഞത്തിൽ സഫലമാക്കണം എന്തൊക്കെയാണ് സഫലമാക്കേണ്ടത് നമ്മുടെ സങ്കല്പം നമ്മുടെ സമയം ശരീരം ധനം നമ്മുടെ കയ്യിൽ എന്തെല്ലാം അവശേഷിക്കുന്നുണ്ടോ അതിനെല്ലാം ഈശ്വരീയ സേവനത്തിൽ അർപ്പിച്ച് സഫലമാക്കണം കാരണം ഇതെല്ലാം നശിക്കുന്നതാണ് ഈ ശരീരവും നശിക്കുന്നതാണ് സമയവും കടന്നു പോകുന്നതാണ് പിന്നെ അത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കില്ല ഈ ലോകത്തിലെ ധനവും നശിച്ചു പോകുന്നതാണ് പക്ഷേ ഇവയെല്ലാം നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും അതിനനുസരിച്ച് അതിനോടൊപ്പം തന്നെ ഈശ്വരീയ കാര്യത്തിലും നമ്മൾ ഒരു പങ്ക് കൊടുക്കുകയും വേണം അങ്ങനെ തൻ്റെതൊക്കെ സഫലമാക്കണം ഒന്നും വേസ്റ്റ് വേസ്റ്റാകാൻ അനുവദിക്കരുത് രണ്ടാമത്തെ പോയിൻറ്റ് ജൽദി ജൽദി പഡ്കർ ഹോഷിയാർ ഹൊനാഹെ നിങ്ങൾ കുട്ടികൾ വേഗം പഠിച്ച് പഠിച്ച് കുട്ടികൾ എന്താകണം സമർത്ഥരായി മാറണം ഈശ്വര്യജ്ഞാനം ഈ പഠിത്തം പഠിച്ച് പഠിച്ച് കുട്ടികൾ വേഗം സമർത്ഥരായി മാറണം കൊയ് ബി വികർമ്മനാഹോ ഇസ്കാ ധ്യാൻ രഖനാഹെ നമ്മളിൽ നിന്നും യാതൊരു പാപകർമ്മവും ഉണ്ടാകരുത് വികർമ്മം വികാരങ്ങൾക്ക് വശപ്പെട്ടുള്ള കർമ്മവും ഉണ്ടക ഉണ്ടാകരുത് ഇതിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കണം നമ്മളിൽ നിന്നും യാതൊരു തെറ്റും ഉണ്ടാകരുത് ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കണം മുരളിയിലെ വരദാൻ ത്യാഗ് ഓർ തപസ് ദ്വാര സേവാമേ സഫലത പ്രാപ്ത കർണേവാലെ സച്ചേ സേവാധാരി ഭവ ഇന്ന് ബാബ നമുക്ക് തന്ന വരം എന്താണ് സത്യമായ സേവാധാരിയായി ഭവിക്കും അതിനെന്ത് ചെയ്യണം അതിനുള്ള വിധിയാണ് ബാബ വരദാനത്തിൽ ആദ്യം പറയുന്നത് എന്താണത് ത്യാഗം അതുപോലെ തന്നെ തപസ്യ ഇവയിലൂടെ സേവനത്തിൽ സഫലത നേടുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കും അപ്പോൾ സത്യമായ സേവാധാരിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ത്യാഗവും തപസും സേവാമേ സഫലത്താക്ക മുഖ്യ ത്യാഗ ഓർ തപസ്യ ഇപ്പോൾ സേവനത്തിൽ സഫലത കിട്ടണമെങ്കിൽ അതിനുള്ള മുഖ്യമായ മാർഗമാണ് ത്യാഗവും തപസ് ത്യാഗ് അർത്ഥാ മനസ്സ സങ്കൽപ്പസേബി ത്യാഗം ഇപ്പോൾ ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം മനസ് സങ്കല്പം കൊണ്ടുപോലും ത്യാഗം ചെയ്യണം പേര് പ്രശസ്തി സ്ഥാനമാനങ്ങൾ ഇവയെല്ലാം നമ്മുടെ സങ്കല്പത്തിൽ പോലും വരരുത് അങ്ങനെ സങ്കല്പം കൊണ്ടുപോലും നമ്മൾ ത്യാഗം ചെയ്യണം കിസി പരിസ്ഥിതിക്കേ കാരൻ മര്യാദക്കേ കാരൻ മസ്ബൂരിസെ ത്യാഗ് കർണ ഇഹ് ത്യാഗ് നഹീഹേ ഏതെങ്കിലും പരിതസ്ഥിതി കാരണത്താലോ അതുപോലെ തന്നെ മര്യാദകളുടെ കാരണത്താലോ ഏതെങ്കിലും നിയമങ്ങൾ മര്യാദകൾ കാരണത്താലോ നിർബന്ധപൂർവം ത്യാഗം ചെയ്യുന്നത് ത്യാഗമല്ല ലേക്കിൻ ഗ്യാൻ സ്വരൂപ് ഗ്യാൻ സ്വരൂപ് സേ സങ്കല്പ് സേ ബി ത്യാഗീബനോ അവർ തപസ്വി അർത്ഥാത് സദാ ബാപ് ബാപ്കി ലഗൻ മേ ലവ്ലീൻ ഗ്യാൻ പ്രേം ആനന്ദ് ശാന്തി കെ സാഗർ മേ സമായ ഹേ ബരയാണ് അപ്പോൾ ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞു മനസ്സാ സങ്കല്പം കൊണ്ടുപോലും ത്യാഗം ചെയ്യണം പിന്നെ ഏതെങ്കിലും പരിതസ്ഥിതി കാരണമോ മര്യാദകൾ കാരണമോ നിർബന്ധപൂർവ്വമോ ത്യാഗം ചെയ്യുന്നത് ത്യാഗമല്ല പക്ഷേ ജ്ഞാനസ്വരൂപത്തിൻ്റെ ആധാരത്തിൽ സങ്കല്പം കൊണ്ടുപോലും ത്യാഗിയായി മാറണം ഈ അറിവുണ്ടെങ്കിലേ നമുക്ക് സങ്കല്പം കൊണ്ടുപോലും അതിൻ്റെ ത്യാഗം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇനി തപസ്സി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ് സദാ ബാബയുടെ ആ സ്നേഹത്തിൽ ലയിച്ചിരിക്കുക ലൗലീനായിരിക്കുക ജ്ഞാനം സ്നേഹം ആനന്ദം സുഖം ശാന്തി ഇവയുടെ സാഗരത്തിൽ ലയിച്ചിരിക്കുക മുഴുകിയിരിക്കുക ഈശ്വരൻ ഈ ഗുണങ്ങളുടെ എല്ലാം സാഗരമാണ് ശാന്തിയുടെ സുഖത്തിൻ്റെ സ്നേഹത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഈ സാഗരത്തിൽ നമ്മൾ മുഴുകിയിരിക്കണം അതാണ് തപസ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ ഓർമ്മയിൽ മുഴുകിയിരിക്കുക ആ ഒന്നിൻ്റെ സ്മൃതിയിൽ മുഴുകിയിരിക്കുക അർത്ഥം ഭഗവാന്റെ ഗുണങ്ങളിൽ മുഴുകിയിരിക്കുക ശാന്തിയുടെ സ്നേഹത്തിൻ്റെ ശക്തിയുടെ ആനന്ദത്തിൻ്റെ ഈ സാഗരത്തിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് തപസ്യ ഐ സി ത്യാ ഐ സി ത്യാഗി തപസ്സിഹി സേവാമേ സഫലത പ്രാപ്ത കർണേ വാലേ സച്ചേ സേവാധാരി അപ്പോൾ ഇങ്ങനെയുള്ള ത്യാഗിയും തപസ്സിയുമായിട്ടുള്ള കുട്ടികളാണ് സേവനത്തിൽ സഫലത നേടുന്ന സത്യമായ സേവാധാരികൾ ഇന്നത്തെ മുരളിയിലെ ശ്ലോകൻ अपने അപ്പനി തപസ്യാ ദ് ദ്വാര ശാന്തി കെ വൈബ്രേഷൻ ഫൈലാനാ ഹി വിശ്വസേവാധാരി ബന്നാഹെ ആരാണ് വിശ്വസേവാധാരി ബാബ അതിനെക്കുറിച്ച് ശ്ലോകനിൽ പറയുകയാണ് തൻ്റെ തപസ്യയിലൂടെ ശാന്തിയുടെ വൈബ്രേഷൻ വ്യാപിപ്പിക്കുക എന്നത് തന്നെയാണ് വിശ്വസേവാധാരിയായി തീരുക വിശ്വസേവനം ചെയ്യുന്നവരായി മാറണം ഇന്നത്തെ സമാനം ഇതുതന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഞാൻ വിശ്വസേവനം ചെയ്യുന്ന ആത്മാവാണ് അല്ലെങ്കിൽ വിശ്വമംഗളകാരിയായ ആത്മാവാണ് അപ്പം ഇന്ന് മുഴുവനും ഈശ്വരൻ്റെ ആ ഓർമ്മയിലിരുന്ന് ശാന്തിയുടെ സാഗരത്തിൽ ലയിച്ച് സ്നേഹസാഗരത്തിൽ ലയിച്ച് ആ വൈബ്രേഷൻ എല്ലാവർക്കും നൽകാം ശിവബാബയിൽ നിന്നും ശാന്തിയുടെ കിരണങ്ങളെടുക്കുക ഞാൻ ശാന്തിയുടെ ആ പ്രകാശം മറ്റുള്ള ആത്മാക്കളിലേക്ക് വിതരണം ചെയ്യുന്ന വിശ്വസേവനം ചെയ്യുന്ന വിശ്വമംഗളകാരിയായ ആത്മാവാണ് ഞാൻ ഈ ഒരു സ്മൃതിയിൽ ശിവബാബയുടെ ഓർമ്മയിലിരിക്കാം Om shanti